ആ ക്ലാസ്സിലത്തെ പിള്ളേരുടെ പേര് ക്ലാസ് ടീച്ചർമാരുടെ നമസ്കാരം ഞാൻ ഗൗരി കൊറച്ചാളായി നമ്മൾ വീഡിയോകളൊക്കെ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാ ഇപ്പൊ സ്കൂളൊക്കെ ആകെ തിരക്കൊക്കെ ആയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോകളൊന്നും ഇടാഞ്ഞത് ഇന്നപ്പോ നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാ എൻ്റെ ക്ലാസ്സിലെ രണ്ട് കൂട്ടുകാരികൾ ഇങ്ങോട്ടിന്ന് വരുന്നുണ്ട് അവർക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു അതിനൊക്കെ കൂടിയായിട്ടാണ് അവരിന്ന് വരുന്നത് പതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അവർ സ്കൂളിൻ്റെ അവിടേക്കാണ് അവർ വരിക അപ്പൊ സ്കൂളിൻ്റെ അവിടെ പോയിട്ട് അവരെ നമുക്ക് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം പ്പോ തന്നെ ഞങ്ങള് കാലത്ത് ഒരു ലൈവ് ഒക്കെ ഇടാന്ന് വിചാരിച്ചു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങട് ശരിയായില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഹലോ നമ്മുടെ അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ രണ്ട് എന്റെ കൂട്ടുകാരികള് ഇനി മൂന്ന് പേരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പക്ഷെ ഈ ഇപ്പോഴത്തെ സാഹചര്യം കാരണം കോവിഡൊക്കെ ആയ കാരണം അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോ ഇവരെ ആദ്യം നമുക്ക് പരിചയപ്പെടാം ഇവളുടെ പേര് ഗൗരി നന്ദ ഇവളുടെ പേര് സ്നിയ പ്രജിത് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പക്ഷേ ഈ സ്കൂളിൻ്റെ പേര് ഇങ്ങനെ ആയിരുന്നില്ല ബോയ്സ് സ്കൂളിൽ നിന്നായിരുന്നു അങ്ങനെ പറഞ്ഞാലേ കൊടുങ്ങല്ലൂരിലെ മിക്ക ആൾക്കാർക്കും ബോയ്സ് സ്കൂളിൻ്റെ ബോയ്സ് സ്കൂൾ സ്കൂളറിയുള്ളു മലയാളത്തിലെ പ്രശസ്തനായ കവി ഭാസ്കരൻ മാഷി പഠിച്ച സ്കൂളായതുക സ്കൂളായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്കൂളിന് പി ഭാസ്കര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാരണം ആണ് ഞങ്ങൾ പഠിക്കണത് ഞങ്ങൾ ക്ലാസ്സിൽ മുപ്പതോളം കുട്ടികളുണ്ട് ഉണ്ടാവണം അപ്പൊ അതില് ഞങ്ങള് കാരണം എന്ന് വെച്ചാൽ രണ്ട് ബേച്ചായിട്ടാണ് കൊറോണ കാരണം എടുത്തിണത് അതിൽ ഒന്നാമത്തെ ബേച്ചാണ് ഞങ്ങൾ അതിൽ പതിനെട്ട് കുട്ടികളുണ്ട് അപ്പൊ ഞങ്ങ ഞങ്ങളടക്കം പതിനെട്ടുണ്ട് അപ്പൊ അതിൽ ആറ് പെൺകുട്ടികളാണ് ആകെ ഉള്ളത് ബാക്കിയൊക്കെ ആൺകുട്ടികളാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ഗൗരിയുടെ വീട്ടിൽ വരാൻ തീരുമാനിച്ചു പക്ഷെ കൊറോണക്കായത് കാരണം ഇപ്പൊ അമ്മമാരൊന്നും വിടാറില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ സമ്മതിച്ചത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വരാത്ത മൂന്ന് കൂട്ടുകാരികളും ഉണ്ട് ദേവപ്രിയ മെഹ്റി ഇവ ഞങ്ങൾ ആറുപേരും ഇനി ഞങ്ങൾ ക്ലാസ്സിലുള്ളത് ഏർ സൂര്ജിത്ത് അനയ് പിന്നെ അതെ അനന്തു അനശ്വര് ദേവനാരായണൻ ആകർഷ് പിന്നെ അഭിനവ് ആദിത്യലാല് പിന്നെ ഗൗനവ് ശ്രീ ജേഷു കമാല് അഭിഷേക് ഇതിലെടുത്ത് പറയേണ്ട ഒരാളാണ് കമാല് അവൻ ശരിക്കും പറഞ്ഞാല് മലയാളിയല്ല അവന്റെ വീട് ശരിക്കുള്ള അവന്റെ നാട് മധ്യപ്രദേശിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവന് അധികം മലയാളം അറിഞ്ഞുകൂടാം പക്ഷെ അവന് ഹിന്ദി നല്ലോണം അറിയാം ഇനി ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ പറ്റി പറയാം ഞങ്ങൾ മൂസ സാറാണ് ഞങ്ങളുടെ എച്ച് എം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സുരജ് സാറാണ് ബിദ്ധ ടീച്ചറാണ് ഞങ്ങൾക്ക് മാത്സ് എടുക്കുന്നത് പിന്നെ സുലേഖൻ ടീച്ചറാണ് ഞങ്ങൾക്ക് സോഷ്യൽ എടുക്കുന്നത് രശീത ടീച്ചർ ഞങ്ങളുടെ ഹിന്ദി പിരിയഡാണ് ഞങ്ങൾക്ക് വരാ സജി ടീച്ചറ് ഇംഗ്ലീഷാണ് എടുക്കുന്നത് നൂർ ജഹാൻ ടീച്ചറാണ് ഞങ്ങൾക്ക് ബേസിക് എടുക്കുന്നത് സാറ് തന്നെയാണ് ഞങ്ങൾക്ക് മലയാളം ഫസ്റ്റും സെക്കൻഡും എടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു സീരിയസ് ഒരു കാര്യം പറയാനുണ്ട് ഭയങ്കരമായിട്ട് അപ്പം ബാക്കി ചോറ് കഴിച്ചിട്ടൊക്കെ വിശേഷങ്ങള് പറയാം ഞങ്ങളൊക്കെ ഓണം വിഷു പോലത്തെ ഉള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ഒരേലിരുന്നിട്ടാണ് ഭക്ഷണം ഒക്കെ കഴിക്കുക അപ്പൊ ഇന്നെ കൂട്ടുകാരികളൊക്കെ വന്നേക്കണ കാരണം ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരലയിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഞാനൊരു സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഡേ ഈ പരിപാടി ഊണ് കഴിക്കല് ഇപ്പൊ ഞാൻ ഇത്ര വേഗത്തില്ലേ എനിക്കൊരു ബോർഡിയില്ല ദേ ഇപ്പൊ മൈലാഞ്ചി ഇട്ട് അപ്പൊ മൈലാഞ്ചി ഇട്ടപ്പോൾ ചുമൊന്നുമില്ല ഞങ്ങക്ക് സമയമായി വീട്ടിൽ പോവാൻ ഞാൻ കുറച്ച് മൈലാഞ്ചി വരെ പൊട്ടിച്ചു അപ്പൊ കൈ വീട്ടിൽ ചെന്നിട്ട് ഇടാ അപ്പൊ പോവാറായി പക്ഷെ ചായയുടെ ഒക്കെ കഴിഞ്ഞു പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ കണ്ടു പിന്നെ കൊറച്ചേരം മുകളിലൊക്കെ പോയിരുന്നു വർത്തനം പറഞ്ഞു അപ്പൊ മുകളിലൊക്കെ നല്ല കാറ്റായിരുന്നു പിന്നെ ഇവിടെ കുറേ നേരം ചുറ്റി തിരിഞ്ഞ് നടക്കായിരുന്നു ഓരോ ഗെയിമും ഏർ കളിക്കലും ഓരോന്നൊക്കെ ആയിരുന്നു ഞാൻ ഭയങ്കര സന്തോഷായി എനിക്ക് ഇവിടെ വന്നേല് അപ്പം അതേ ഇപ്പം സ്കൂളൊക്കെ കൊറോണ കാരണം ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചാണ് ഫാന്റ് ആക്കി ഫാന്റ് പിടിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അഞ്ചാം ക്ലാസ്സും കണ്ടുള്ള ആറാം ക്ലാസ്സും കണ്ട ആ ഒരു പകുതി വെച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത് അഞ്ചിലൊരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല ആ ഇപ്പം അഞ്ച് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിണ്ടായിരുന്നു പക്ഷെ ക്ലാസ്സും കണ്ടുള്ള ഫ്രണ്ട്സിനെയും കണ്ടുള്ള ടീച്ചേഴ്സിനെയും കണ്ടു പാറില് പകുതി എത്തിയപ്പോഴാണ് ഇത് ഇപ്പം ക്ലാസ് അടച്ച് എപ്പോഴാണിത് പാറാന്നാവോ അപ്പോൾ സ്കൂളൊക്കെ അടച്ചിട്ടൊക്കെ വീട്ടിലിരുന്ന് ആകെ പോറിച്ചപ്പോളാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ആയിട്ട് കളിച്ചൊക്കെ ചിരിച്ചൊക്കെ നടന്ന് ഇരുന്നതാണ് പോകാനിറങ്ങുന്നത് അപ്പം എങ്ങനെയെങ്കിലും പണ്ടൊക്കെ വെക്കേഷൻ ആയാ മതി എന്നായിരുന്നു ഇപ്പം ഈ വെക്കേഷൻ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്നാ സ്കൂളൊന്നു തുറന്ന് കിട്ടിയാൽ മതി ഇപ്പം കോവിഡ് മാറി പുതിയ രാജാവ് എത്തിരിക്കണോ കോവിഡിനെ കാട്ടും പ്രശ്നമില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷെ എന്നാലും ആവും പെട്ടെന്ന് അപ്പം എല്ലാവരും സൂക്ഷിച്ച് സുരക്ഷിതമായിട്ടിരിക്കുക